ഐജിയുടെ കോപ്പിയടിയുടെയും അഖിലേന്ത്യാ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിലെ കോപ്പിയടിയുടെയും പശ്ചാത്തലത്തിൽ ചില കോപ്പിയടി ചിന്തകൾ. മറ്റൊന്നുമല്ല, ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കോപ്പിയടിക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾക്ക് പ്രിയമേറുന്നു. ഓൺലൈൻ വഴി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഈ ഉപകരണത്തിന് കേരളത്തിലും ആവശ്യക്കാർ ഏറെയാണ്. ഇത് സ്പൈ ഇയർപീസ്, കോപ്പിയടിക്കാനുള്ള സാങ്കേതിക സംവിധാനമാണിത്. ഞാനിത് ഓൺലൈൻ വഴി വരുത്തിയതാണ്. ഇനി ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ വസ്ത്രത്തിനടിയിൽ ബാറ്ററിയും മൊബൈൽ ഫോണും അടങ്ങുന്ന ഒരു ഭാഗം ഒളിപ്പിച്ച് വയ്ക്കണം. ഇതിനോടൊപ്പമുള്ള മൈക്രോചിപ്പ് ദാ ഇങ്ങനെ ചെവിക്കുള്ളിലേക്ക് വയ്ക്കണം. ഇനി ചോദ്യ പേപ്പർ ഇൻവിജിലേറ്ററിൻ്റെ കണ്ണ് വെട്ടിച്ച് വാട്സപ്പിലൂടെ പുറത്തേക്ക്. ബാക്കി കാര്യങ്ങൾ പുറത്തു നിൽക്കുന്ന അനിൽ ജോർജ് വിശദീകരിക്കും. സഹിൻ അയച്ചു തന്ന ചോദ്യ പേപ്പർ എൻ്റെ മൊബൈൽ ഫോൺ ലഭിച്ചു. ഇനി ഞാൻ ഉത്തരം പറഞ്ഞു കൊടുക്കും. ബ്രിക്സ് ബാങ്ക് ചെയർമാൻ ആരാണ്? എ അരവിന്ദ് സുബ്രഹ്മണ്യം, ബി വിശാൽ സിക്ക, സി കെ വി കാമത്. സി കെ വി കാമത്. രണ്ട്, കേന്ദ്ര ധനകാര്യ സഹമന്ത്രി ആരാണ്? അരുൺ ജെയ്റ്റ്ലി, ജയന്ത് സിംഗ്, അരവിന്ദ് പനഗിരിയ. എടാ, ബി ജയന്ത് സിംഗ്. മൂന്ന്, ഫേസ്ബുക്കിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആരാണ്? മാർക്ക് സുക്കൻബർഗ്, ജാക്ക് ഡോർസി, ഷെറിൽ ഷാൻബർഗ്. എടാ, സി ഷെറിൽ ഷാൻബർഗ്. കേട്ടോ, ഈ വർഷത്തെ അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷ റദ്ദാക്കിയത് കോപ്പിയടി മൂലമായിരുന്നു. അതിനുപയോഗിച്ചത് ഞങ്ങൾ ഉപയോഗിച്ച അതേ സാങ്കേതിക വിദ്യ തന്നെ. നമ്മുടെ കുട്ടികൾ ഇത്തരം കുറുക്കുവഴികൾ സ്വീകരിക്കില്ല എന്ന പ്രതീക്ഷയോടെ കൊച്ചിയിൽ നിന്നും സഹിൻ ആൻ്റണിക്കൊപ്പം അനിൽ ജോർജ് റിപ്പോർട്ടർ.